ഹലോ ഫ്രണ്ട്സ്, ഗുഡൻ ടാക്ക്. ഞാൻ ഫാദർ റോബിൻ. ജർമ്മൻ ബേസിക്സിൻ്റെ ഈ ലെസണിൽ നമുക്ക് ജർമ്മൻ ഭാഷയിലെ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ജർമ്മൻ ഭാഷയിലെ ഡിഫറെൻ്റ് ടെൻസസ് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ടെൻസിലാണ്, അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസാണ്. ദി ഗേഗൻ വാർട്ട് എന്ന് പറയും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭാവിയിലെ കാര്യങ്ങൾ, ദി സുക്കൂൺഫ്റ്റ്, ഫ്യൂച്ചർ ടെൻസ്. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ദി ഫെർഗാങ്കൻ ഹൈറ്റ്, പാസ്റ്റ് ടെൻസ്. അപ്പോൾ അങ്ങനെ മൂന്ന് കാലങ്ങളാണുള്ളത്: വർത്തമാനകാലം, ദി ഗേഗൻ വാർട്ട്; ഭാവി, ദി സുക്കൂൺഫ്റ്റ്; ഭൂതം, ദി ഫെർഗാങ്കൻ ഹൈറ്റ്. നമുക്കിവിടെ ഫെർഗാങ്കൻ ഹൈറ്റിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ഫെർഗാങ്കൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, പാസ്റ്റ് ടെൻസ്. ഈ ഫെർഗാങ്കൻ ഹൈറ്റിൽ തന്നെ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻസസ് ഉണ്ട്. ഒന്നാമത്തേത് പ്രെറ്ററിറ്റം എന്ന് പറയും, അതായത് സിമ്പിൾ പാസ്റ്റ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇനി ഫെർഗാങ്കൻ ഹൈറ്റിലെ മൂന്നാമത്തെ ടെൻസാണ് പ്ലുസ്ക്വാം പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഫെർഗാങ്കൻ ഹൈറ്റിൽ തന്നെ മൂന്ന് ടെൻസസ് ഉണ്ട്: പ്രെറ്ററിറ്റം, അതായത് സിമ്പിൾ പാസ്റ്റ്; പെർഫെക്റ്റ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ്; ഇനി പ്ലുസ്ക്വാം പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിനെ കുറിച്ച്. പ്രെറ്ററിറ്റവും അതുപോലെ തന്നെ പ്ലുസ്ക്വാം പെർഫെക്റ്റും നമുക്ക് പിന്നീട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസാണ്, പ്രത്യേകിച്ചും സ്പോക്കൺ ലാംഗ്വേജിൽ. നമ്മൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പ്രെറ്ററിറ്റം പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ, അതായത് സിമ്പിൾ പാസ്റ്റ് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ടെൻസാണ് പെർഫെക്റ്റ് ടെൻസ്. സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ സെമി ഫോർമൽ ലെറ്ററുകളിലും പെർഫെക്റ്റ് ടെൻസാണ് നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം. ഇനി പെർഫെക്റ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇഷ് മാഹേ ദി ഹൗസ് ഓഫ് കാബെ, അത് പ്രസൻറ്റ് ടെൻസാണ്. മാഹൻ എന്നുള്ള വെർബ് ഇഷ് എന്നുള്ള സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് സിമ്പിൾ പ്രസൻറ്റിൽ, ഇഷ് മാഹേ ദി ഹൗസ് ഓഫ് കാബെ, ഞാൻ ഗൃഹപാഠം ചെയ്യുന്നു. ഐ ആം ഡൂയിങ് ദ ഹോം വർക്ക്, അത് പ്രസൻറ്റ് ടെൻസാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യം. അത് കഴിഞ്ഞുപോയി, ഞാൻ ഹോം വർക്ക് ചെയ്തു, അത് എങ്ങനെയാണ് പറയുന്നതെന്ന്. പെർഫെക്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഇഷ് ഹാബെ ദി ഹൗസ് ഓഫ് കാബെ ഗെ മാഹ്റ്റ്, ഞാൻ ഗൃഹപാഠം ചെയ്തു. ഐ ഹാവ് ഡൺ ദ ഹോം വർക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെക്കൻഡ് പൊസിഷനിലെ വെർബ് ഹാബൻ എന്നുള്ള വെർബാണ്, സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. ഇ ഹാബെ, ഹാബൻ എന്നുള്ള വെർബ് ആ സെൻറ്റൻസിലെ ഏക വെർബല്ല, മെയിൻ വെർബ് മാഹൻ എന്നുള്ള വെർബിൻ്റെ മറ്റൊരു ഫോമാണ്, ഗെമാഹ്റ്റ്. അപ്പോൾ മാഹൻ എന്നുള്ള വെർബിൻ്റെ സ്റ്റാം എന്താണെന്ന് നമുക്കറിയാം, മാഹ്. ആ മാഹ് എന്നുള്ള സ്റ്റാമിന് മുമ്പും പിമ്പും നമ്മൾ എന്തോ കൂട്ടിച്ചേർത്തു. അപ്പോൾ അമാഹൻ എന്നുള്ള വെർബിൻ്റെ വേറൊരു ഫോം ആണ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ പാർട്ടിസിപ്പ് ട്വൈ ഫോം എന്ന് പറയും, വെർബിൻ്റെ പാർട്ടിസിപ്പ് ട്വൈ ഫോം. ഈ പാർട്ടിസിപ്പ് ട്വൈ ഫോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ലെസണിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇവിടെ സെക്കൻഡ് പൊസിഷനിലെ വെർബ് ഹാബൻ, അത് ഇവിടെ ഹെൽപ്പിംഗ് വെർബാണ്, അതിനെ കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നു സബ്ജക്റ്റിനനുസരിച്ച്. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഇഷ് ഫാറെ നാഹ് ബെർലിൻ, ഞാൻ ബെർലിനിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു ബെർലിൻ, ഇതും ഗേഗൻ വാർട്ടാണ്, അതായത് പ്രസൻറ്റ് ടെൻസാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യം. ഞാൻ ബെർലിനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ബെർലിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ബെർലിനിലേക്ക് പോയി എന്ന് പറയണമെങ്കിൽ, കഴിഞ്ഞുപോയ കാര്യമായിട്ട് പറയണമെങ്കിൽ, ഇഷ് ബിൻ നാഹ് ബെർലിൻ ഗെ ഫാറൻ. ഇവിടെ നോക്കുക, സെക്കൻഡ് പൊസിഷനിലെ വെർബ്, അതായത് ഹെൽപ്പിംഗ് വെർബ് ബിൻ, സൈൻ എന്നുള്ള വെർബാണ്, അത് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. ഇഹ് ബിൻ,
Ich bin nach Berlin gefahren. Fahren എന്നുള്ള മെയിൻ വെർബ് ഇവിടെ പാർട്ടിസിപ്സ്വായി ഫോമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ മാഹൻ എന്നുള്ള വെർബിൻ്റെ പാർട്ടിസിപ്സ്വായി ഗെമാഹ്റ്റ്, ഫാറൻ എന്നുള്ള വെർബിൻ്റെ പാർട്ടിസിപ്സ്വായി കെഫാറൻ. അതിൽ തന്നെ നമുക്കൊരു ഡിഫറൻസ് കാണാം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലുള്ള രണ്ട് സെൻറ്റൻസുകളെ പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റി. ഈ രണ്ട് സെൻറ്റൻസുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കാം. പെർഫെക്റ്റ് ടെൻസിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് എപ്പോഴും ഹാപ്പൻ അല്ലെങ്കിൽ സൈൻ എന്നുള്ള വെർബ് ഉണ്ടായിരിക്കണം. ഹെൽപ്പിംഗ് വെർബായിട്ട് ഈ ഹെൽപ്പിംഗ് വെർബിനെ ഹാപ്പൻ അല്ലെങ്കിൽ സൈൻ ആ വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു സബ്ജക്റ്റിനനുസരിച്ച്. നമ്മൾ ഉദാഹരണത്തിൽ കണ്ടതാണ് ഇഹ് എന്നുള്ളതാണ് രണ്ട് സെൻറ്റൻസിലെയും സബ്ജക്റ്റ്. അതിനനുസരിച്ച് നമ്മൾ ഹെൽപ്പിംഗ് വെർബിനെ ഹാപ്പൻ അല്ലെങ്കിൽ സൈൻ ഇതിനെ കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിച്ചു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്, ഹെൽപ്പിംഗ് വെർബായിട്ട് ഒന്നുകിൽ ഹാപ്പൻ അല്ലെങ്കിൽ സൈൻ അതിനെ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുന്നു. അതുപോലെ പെർഫെക്റ്റ് ടെൻസിൽ മെയിൻ വെർബ് എപ്പോഴും സെൻറ്റൻസിൻ്റെ അവസാനം അതിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോമിൽ ഉണ്ടായിരിക്കണം. പൊസിഷൻ സെൻറ്റൻസിൻ്റെ അവസാനം, അതിൻ്റെ ഫോം പാർട്ടിസിപ്സ് ഫൈവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാപ്പൻ അല്ലെങ്കിൽ സൈൻ ഹെൽപ്പിംഗ് വെർബായിട്ട്, ഇനി സെൻറ്റൻസിൻ്റെ അവസാനം മെയിൻ വെർബിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സെൻറ്റൻസുകളൊന്ന് നോക്കാം. ഇത് നോർമൽ സെൻറ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. സെൻറ്റൻസിൻ്റെ അവസാനം മെയിൻ വെർബിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം. ഇനി ഒരു വേഫ്രാഗയാണെങ്കിലോ, അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഉദാഹരണം നോക്കാം. വാൻ ബിസ്തു നഹ് ബെർലിൻ കെ ഫാറൻ. വാൻ എന്നുള്ള വേഫ്രാഗ നമ്മൾ ഉപയോഗിച്ചു. നീ എപ്പോഴാണ് ബെർലിനിലേക്ക് പോയത്, എപ്പോഴാണ് പോകുന്നതെന്നല്ല കഴിഞ്ഞു പോയ കാര്യമാണ്, നീ എപ്പോഴാണ് ബെർലിനിലേക്ക് പോയത്. വാൻ കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷനിൽ വെർബ് സൈൻ വെർബ്, സബ്ജക്റ്റ് ദു ആണ്. അതിനനുസരിച്ച് വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്തു, വാൻ ബിസ് ദു നഹ് ബെർലിൻ കെഫാറൻ. അത് ഫാറൻ എന്നുള്ള വെർബിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം. അതിൻ്റെ പൊസിഷൻ സെൻറ്റൻസിൻ്റെ അവസാനം തന്നെ. സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിച്ചു, വേഫ്രാഗയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ. ഇനി യാനൈൻ ഫ്രാഗയാണെങ്കിലോ, നമുക്കറിയാം യാനൈൻ ഫ്രാഗയിൽ വെർബ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹാസ് ടു ദി ഹൗസ് ഓഫ് കബഗെ മാഹ്റ്റ്. നീ ഹോംവർക്ക് ചെയ്തോ, നീ ഗൃഹപാഠം ചെയ്തോ, ചെയ്തു കഴിഞ്ഞോ എന്നുള്ളതാണ്. നീ ചെയ്യുവാണോ എന്നല്ല, ചെയ്തോ. അപ്പോൾ കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ്. വെർബിൻ്റെ പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിൽ, ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിച്ചു സബ്ജക്റ്റിനനുസരിച്ച്. ഹാസ്റ്റ് ഡു, ഡു ആണ് സബ്ജക്റ്റ്, അതിനനുസരിച്ച് ഹാപ്പൻ എന്നുള്ള വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്തു. അവസാനം മാഹൻ എന്നുള്ള വെർബിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം. അപ്പോൾ പാർട്ടിസിപ്സ് ഫൈവ് ഫോമിൻ്റെ പൊസിഷനിൽ നമ്മൾ ഒരിടത്തും വ്യത്യാസം കണ്ടില്ല, അത് അതുപോലെ തന്നെ. ഇനി ഹെൽപ്പിംഗ് വെർബിൻ്റെ പൊസിഷനിലാണ് അത് സെൻറ്റൻസിൻ്റെ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം വന്നു. നോർമൽ സെൻറ്റൻസിൽ സെക്കൻഡ് പൊസിഷനിൽ, വേഫ്രാഗയാണെങ്കിലും സെക്കൻഡ് പൊസിഷനിൽ, യാനൈൻ ഫ്രാഗയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ. അത് നമ്മളുടെ നോർമൽ റൂള് തന്നെ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ട്രെൻബാറ വെർബൻ നമ്മൾ പഠിച്ചു. ട്രെൻബാറ വെർബൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പെർഫെക്റ്റിൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇഹ് റൂഫ് എ മൈനൻ ഫ്രോയിൻഡ് ആൻ. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു. അൺ റൂഫൻ എന്നുള്ള വെർബാണ്, ട്രെൻബാറസ് വെർബാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രീഫിക്സ് സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്തേക്ക് പോയിരിക്കുന്നു. മെയിൻ വെർബിനെ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തു. ഇഹ് റൂഫ് എ മൈനൻ ഫ്രോയിൻഡ് ആൻ, എൻ്റെ സുഹൃത്തിനെ. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് മൈനൻ ഫ്രോയിൻഡ്. ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോൾ നടക്കുന്ന കാര്യം. ഇനി അത് കഴിഞ്ഞുപോയി, ഞാൻ എൻ്റെ സുഹൃത്തിനെ ഫോൺ വിളിച്ചു എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നു ഇഹ് ഹാബ് എ മൈനൻ ഫ്രോയിൻഡ് അൻഗറൂഫൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഹാബൻ എന്നുള്ള വെർബാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് ഇഹ് ആണ്, അതിനനുസരിച്ച് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ അതിനെ കോൺജുഗേറ്റ് ചെയ്തു. അൻറൂഫൻ എന്നുള്ള വെർബിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം അൻഗറൂഫൻ എന്നുള്ളതാണ്. അൻറൂഫൻ എന്നുള്ളതിൻ്റെ ഇടയിൽ പ്രീഫിക്സിനും മെയിൻ വെർബിൻ്റെയും ഇടയിൽ ഗേ, അൻഗറൂഫൻ. അപ്പോൾ ട്രെൻബാറസ് വെർബിൻ്റെ ഉദാഹരണം. ഇനി വേറൊരു ഉദാഹരണമാണെങ്കിലോ, ദർ സൂക്ക് കോംഡ് ഉം നോയിനുവർ ആൻ. ട്രെയിൻ 9 മണിക്ക് എത്തിച്ചേരുന്നു. അൺകോമൺ എന്നുള്ള വെർബാണ് എത്തിച്ചേരുക, ടു റീച്ച്. അതും ട്രെൻബാറസ് വെർബാണ്.
ഇനി ട്രെയിൻ 9 മണിക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണെങ്കിൽ ദേർ സൂക്ക് ഇസ്റ്റ് ഓം നോയിൻ ഉവർ അൻകെക്കോമൻ. സെക്കൻഡ് പൊസിഷനിൽ സൈൻ വെർബിനെ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തു. ദേർ സൂക്ക് ഇസ്റ്റ് ഓം നോയിൻ ഉവർ അൻകെക്കോമൻ. അൺകോമൻ എന്നുള്ളതാണ് ട്രെൻബാറസ് വെർബ്. അവിടെ അതിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം വരുമ്പോൾ അൻകെക്കോമൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉൺട്രെൻപാറേ വെർബൻ പഠിച്ചു, സെപ്പറേറ്റ് ചെയ്യാനാകാത്ത വെർബുകൾ. അതിന് ഒരു ഉദാഹരണം നോക്കാം. ഇഹ് ബെക്കോമേ മോർഗൻ ഐൻ ഗഷങ്. മോർഗൻ എന്ന് പറയുന്നത് നാളെ, എനിക്ക് നാളെ ഒരു സമ്മാനം ലഭിക്കും. ഇനി എനിക്ക് ഇന്നലെ ഒരു സമ്മാനം ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യമാണ്, അപ്പോൾ അത് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ പറയും. ഇഹ് ഹാബ് എ ഗെസ്റ്റേൺ ഐൻ ഗഷങ് ബെക്കോമൻ. എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടി. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഹാവൻ എന്നുള്ള വെർബ് ഉപയോഗിച്ചു. ബെക്കോമൻ എന്നുള്ളതാണ് മെയിൻ വെർബ്. ആ വെർബിൻ്റെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം ബെക്കോമൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം വെർബുകളുടെ പാർട്ടിസിപ്സ് ഫൈവ് ഫോം വന്നപ്പോൾ എന്തൊക്കെയോ രീതിയിലുള്ള നിയമങ്ങളാണ്. അത് നമുക്ക് അടുത്ത ലെസണിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാവുന്ന ഒരു കാര്യം, ചില സെൻറ്റൻസുകൾ നമ്മൾ പെർഫെക്റ്റിലേക്ക് ആക്കിയപ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഹാവൻ ഉപയോഗിച്ചു, ചില സെൻറ്റൻസുകളിൽ നമ്മൾ സൈൻ എന്നുള്ള വെർബ് ഉപയോഗിച്ചു. എവിടെയാണ് നമ്മൾ ഹാബൻ എന്നുള്ള വെർബ് സെലക്ട് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ സൈൻ എന്നുള്ള വെർബ് സെലക്ട് ചെയ്യുന്നത്, പെർഫെക്റ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇനി അതിൻ്റെ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ടെൻസിൽ ഹാബൻ എന്നുള്ള വെർബിനെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്ന വെർബുകൾ ഏതൊക്കെയാണ്? കൂടുതൽ വെർബുകളുടെയും കൂടെ നമ്മൾ ഹാബൻ എന്നുള്ള വെർബാണ് പെർഫെക്റ്റ് ടെൻസിലെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതൽ വെർബുകളുടെയും, അതായത് എസ് എൻ, മാഹൻ, കോഹൻ, കൗഫൻ, ട്രിങ്കൻ, ഷ്പ്രേഹൻ, ഷ്രൈബൻ, റേഗ്നൻ, സേയൻ, നേമൻ, ബെക്കോമൻ, അൺറൂഫൻ, ഇങ്ങനെ കൂടുതൽ വെർബുകളുടെയും കൂടെ നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ഹാബൻ എന്നുള്ള വെർബിനെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഇനി സൈൻ എന്നുള്ള വെർബിനെ ഹെൽപ്പിംഗ് വെർബായിട്ട് പെർഫെക്റ്റ് ടെൻസിൽ എടുക്കുന്ന വെർബുകൾ, അവിടെ നമ്മൾ പ്രത്യേകമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു മാറ്റത്തെ, ഒരു മൂവ്മെൻറ്റിനെ, ചേഞ്ച് ഓഫ് പ്ലേസിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ, അതായത് എ എന്നുള്ള പൊസിഷനിൽ നിന്നും ബി എന്നുള്ള ഒരു പൊസിഷനിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്ന വെർബുകൾ, അത്തരം വെർബുകളുടെ കൂടെ എപ്പോഴും സൈൻ എന്നുള്ള വെർബാണ് പെർഫെക്റ്റ് ടെൻസിലെ ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. ഗേയൻ, ഗേയൻ എന്ന് പറഞ്ഞാൽ ടു ഗോ, പോവുക. അപ്പോൾ പോവുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, പോകുക അല്ലേ. ആ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക്. അത് മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വെർബാണ്. ആ വെർബിനെ നമ്മൾ സൈൻ വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസിൽ. ഇനി ഫാറൻ എന്നുള്ള വെർബ് നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ്. ഇഹ് ബിൻ നഖ് ബെർലിൻ കെ ഫാറൻ. ഇഹ് ബിൻ, അവിടെ നമ്മൾ സൈൻ വെർബാണ് ഉപയോഗിച്ചത്. ഫാറൻ എന്ന് പറയുമ്പോഴും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്, ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവിടെയും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻ്റ് ഉണ്ട്. ഇനി കൊമൻ എന്നുള്ള വെർബാണെങ്കിൽ ടു കം, കം എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് വരികയാണ്, അതും മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വെർബാണ്. അതുകൊണ്ട് ആ വെർബിൻ്റെയും പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പറയുമ്പോൾ സൈൻ എന്നുള്ള വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ അൺകോമൻ എന്നുള്ള വെർബ്, അതും എത്തിച്ചേരുക എന്നുള്ള അർത്ഥമാണ്, ടു റീച്ച്. അപ്പോൾ എത്തിച്ചേരുക എന്ന് പറയുമ്പോഴും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്, അവിടെയും പ്ലേസിൽ മാറ്റമുണ്ട്, ഒരു പ്ലേസിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പ്ലേസിൽ എത്തിച്ചേരുന്നു, അതും മൂവ്മെൻ്റാണ്. അവിടെയും സൈൻ വെർബായിട്ട് നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ഫ്ലീഗൻ, ഫ്ലീഗൻ എന്ന് പറയുമ്പോൾ ടു ഫ്ലൈ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യുന്നു, ചേഞ്ച് ഓഫ് പ്ലേസ്, അതും ഹെൽപ്പിംഗ് വെർബ് സൈൻ. ലൗഫൻ, ലൗഫൻ എന്ന് പറയുമ്പോൾ ടു വോക്ക്, നടക്കുക, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്, മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് അവിടെയും സൈൻ എന്നുള്ള വെർബ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നു പെർഫെക്റ്റ് ടെൻസിൽ. റൈസൻ, റൈസൻ എന്ന് പറയുമ്പോൾ ടു ട്രാവൽ എന്നർത്ഥമാണ്, ട്രാവൽ ചെയ്യുന്നതും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നു, അതും മൂവ്മെൻ്റ് ആണ്. ഇനി മറ്റൊരു വെർബ് ഷ്വിമ്മൻ, നീന്തുക എന്ന് പറയുമ്പോഴും ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്, നീന്തുന്നു.
അപ്പോൾ അവിടെയും ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്, ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക്. അതുകൊണ്ട് അവിടെയും സൈൻ വെർബാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു വെർബാണ് സ്പ്രിംഗൻ. സ്പ്രിംഗൻ എന്ന് പറഞ്ഞാൽ ടു ജമ്പ് അല്ലെങ്കിൽ ടു ലീപ്പ്, ചാടുക അല്ലെങ്കിൽ കുതിക്കുക എന്നുള്ള അർത്ഥമാണ്. അതും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യുകയാണ്, ചാടുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഈ പറഞ്ഞ വെർബുകളിലെല്ലാം തന്നെ നമുക്ക് ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. അതുകൊണ്ട് ഈ വെർബുകളുടെ എല്ലാം പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് സൈൻ വെർബിനെ നമ്മൾ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റിനനുസരിച്ച് ഈ സൈൻ വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സൈൻ വെർബിൻ്റെ ഒന്നാമത്തെ റൂള് പഠിച്ചു. ഇനി രണ്ടാമത്തേത്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. അവസ്ഥ മാറ്റം, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഒന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഐൻ ഷ്ലാഫൻ എന്നുള്ള വെർബ്, ഐൻ ഷ്ലാഫൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോവുക എന്നുള്ള അർത്ഥമാണ്. ആ ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ്, ഉറങ്ങിക്കിടക്കുന്നതിനല്ല, ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രക്രിയ. അവിടെ നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ഉറക്കത്തിലേക്ക് വീണു പോകുന്ന ആ അവസ്ഥ. അപ്പോൾ അവസ്ഥയിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. അത് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്കുള്ള മൂവ്മെൻ്റ് അല്ല, മറിച്ച് ഒരു അവസ്ഥയിൽ നിന്നും, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്കുള്ള മാറ്റം. ഇനി ഔഫ് വാഹൻ എന്നുള്ള വെർബ് ഉണരുക എന്നുള്ള അർത്ഥമാണ്, ഉറക്കത്തിൽ നിന്നും ഉണരുക. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ഉണർന്നു വരുന്ന അവസ്ഥ. അപ്പോൾ ആ വെർബിൻ്റെയും കൂടെ സൈൻ എന്നുള്ള വെർബാണ് പെർഫെക്റ്റ് ടെൻസിലെ ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു വെർബാണ് വാക്സൻ. വാക്സൻ എന്ന് പറഞ്ഞാൽ ടു ഗ്രോ, വളരുക. വളരുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരികയാണ്, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് വരുന്നു അല്ലെങ്കിൽ പൊക്കം വരുന്നു. അപ്പോൾ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ച് വരുന്നുണ്ട്. അവിടെയും നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് പെർഫെക്റ്റ് ടെൻസിലെ സൈൻ എന്നുള്ള വെർബാണ് ഉപയോഗിക്കുന്നത്, വാക്സൻ എന്ന വെർബിൻ്റെ കൂടെയും. ഇനി മറ്റൊരു വെർബ് ഔഫ്സ്റ്റയൻ. ഔഫ്സ്റ്റയൻ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരവസ്ഥ, അപ്പോൾ ആ അവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. നമ്മൾ പ്ലേസ് മാറുന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്ഥലത്തിലുള്ള മൂവ്മെൻറ്റ് വരുന്നില്ല, മറിച്ച് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം. അതുകൊണ്ട് ഔഫ്സ്റ്റയൻ എന്നുള്ള വെർബിൻ്റെ കൂടെയും സൈൻ എന്നുള്ള വെർബാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു വെർബാണ് സ്റ്റേർബൻ. സ്റ്റേർബൻ എന്ന് പറഞ്ഞാൽ ടു ഡൈ, മരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഉള്ള മാറ്റം, അവിടെയും അവസ്ഥാ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേർബൻ എന്നുള്ള വെർബിൻ്റെ കൂടെയും പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സൈൻ എന്നുള്ള വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈൻ വെർബ് ഉപയോഗിക്കുന്ന രണ്ട് കോണ്ടെക്സ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വെർബുകളുടെ കൂടെ. രണ്ടാമത്തേത് ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റത്തിനെ സൂചിപ്പിക്കുന്ന വെർബുകളുടെ കൂടെ. പെർഫെക്റ്റ് ടെൻസിൽ സൈൻ എന്നുള്ള വെർബിനെ നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ചില പ്രത്യേക വെർബുകളുടെ കൂടെ. നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ടെൻസിൽ സൈൻ എന്നുള്ള വെർബായിരിക്കും ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുക, ചില പ്രത്യേക വെർബുകളുടെ കൂടെ. അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു പറഞ്ഞ രണ്ട് റൂളുകളുടെയും ഒരു എക്സെപ്ഷനായിട്ട് പറയാവുന്ന കുറച്ച് വെർബുകളാണ്. ഒന്നാമത്തേത് ബ്ലൈബൻ എന്നുള്ള വെർബ്. ബ്ലൈബൻ എന്ന് പറയുമ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടരുക എന്നുള്ളതാണ്. ഏത് പൊസിഷനിലാണോ, ഏത് അവസ്ഥയിലാണോ, ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മൂവ്മെൻറ്റിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബ്ലൈബൻ എന്നുള്ള വെർബിൻ്റെ കൂടെ പെർഫെക്റ്റ് ടെൻസിൽ സൈൻ എന്നുള്ള വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരു എക്സെപ്ഷനാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത് പസീറൻ എന്നുള്ള വെർബാണ്. പസീറൻ എന്ന് പറയുമ്പോൾ ടു ഹാപ്പൻ എന്നുള്ള അർത്ഥമാണ്, എന്തെങ്കിലും സംഭവിക്കുക. ഈ വെർബും ഒരു എക്സെപ്ഷനാണ്. പസീറൻ എന്നുള്ള വെർബിൻ്റെ കൂടെയും നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ സൈൻ എന്നുള്ള വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുക. അതുപോലെ വേർഡൻ, ഈ വെർബിൻ്റെ കൂടെയും പെർഫെക്റ്റ് ടെൻസിലെ സൈൻ വെർബാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൈൻ എന്നുള്ള വെർബ്, ആ വെർബിൻ്റെ പെർഫെക്റ്റും ഉണ്ട്, അവിടെയും നമുക്ക് ഒരു ഹെൽപ്പിംഗ് വെർബിൻ്റെ ആവശ്യമുണ്ട്, അത് സൈൻ എന്നുള്ള വെർബ് തന്നെയാണ്. അപ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് സൈൻ എന്നുള്ള വെർബിനെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സൈൻ വെർബിൻ്റെ പാർട്ടിസിപ്പ് സ്വായി ഫോം നമ്മൾ സെൻറ്റൻസിൻ്റെ അവസാനം
അങ്ങനെയും ഉപയോഗിക്കുന്നു. അപ്പോൾ അതും കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ഒന്ന് ഹെൽപ്പിംഗ് വെർബായിട്ട്, മറ്റത് മെയിൻ വെർബായിട്ട്, അത് പാർട്ടിസിപ്സ് വൈ ഫോമിലും. അപ്പോൾ ഈ വെർബുകളുടെ കൂടെ പെർഫെക്റ്റ് ടെൻസിലെ സൈൻ വെർബാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ വെർബ് ഉപയോഗിക്കുന്ന വെർബുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ, മറ്റത് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ, പിന്നെ കുറച്ച് എക്സെപ്ഷൻസും. ഇത്തരം വെർബുകൾ ഒഴിച്ച് മറ്റ് വെർബുകളിലെല്ലാം തന്നെ പെർഫെക്റ്റ് ടെൻസിലെ ഹാപ്പൻ എന്നുള്ള വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസണിലൂടെ ജർമ്മൻ ഭാഷയിലെ ഡിഫറൻറ്റ് ടെൻസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അതായത് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വെർബിൻ്റെ കാര്യങ്ങൾ. എവിടെയാണ് നമ്മൾ ഹാവൻ എന്നുള്ള വെർബിനെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്, എവിടെയാണ് നമ്മൾ സൈൻ എന്നുള്ള വെർബിനെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പാർട്ടിസിപ്സ് വൈ ഫോമിനെ കുറിച്ച് നമുക്ക് അടുത്ത ലെസണിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇമെയിലായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ പഠനത്തിലെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഔഫ് വീഡർസേൻ. ട്യൂസ്.